എല്ലാ പ്രിയ ദൈവ മക്കൾക്കും ക്രിസ്തീയ വന്ദനം. ദൈവിക പദ്ധതികളെ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് വസ്തുതാപരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അസാധാരണത്തിൽ തുളുമ്പുന്നതും ചിന്തകൾക്ക് അതീതമായ ദൈവിക വാഗ്ദാനങ്ങളുടെ കലവറകൾ നമ്മുടെ മേൽ ഉള്ളപ്പോൾ തന്നെ സാഹചര്യങ്ങൾ കടിമപ്പെട്ട് പഴിക്കുന്നവരും വിധിക്കുന്നവരും ശ്രമിക്കുന്നവരുമാണ്. ചിലരുടെ ഭാവി സാഹചര്യങ്ങളുടെ വിധി നിർണയത്താൽ ദുരന്തത്തിൽ കലാശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ 105 സങ്കീർത്തനം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി യോസഫിന്റെ ജീവിത നാൾ വഴികളൊന്ന് ധ്യാനിച്ചു തുടങ്ങിയാൽ പരിശുദ്ധാത്മാവിന് ചിലത് ബുദ്ധി ഉപദേശിക്കാറുണ്ട്. അബ്രഹാമിനോട് സംസാരിച്ച ദൈവിക വാഗ്ദാനങ്ങൾ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നതൊക്കെ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായങ്ങൾ തുടങ്ങി മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ ദർശിക്കുവാൻ കഴിയും. കാലക്രമേണ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിലൂടെ സംഭവിക്കേണ്ട വാഗ്ദാന നിവർത്തീകരണത്തിൽ യോസഫും ഒരു ഭാഗമായി തീരുന്നു. ഈ ഭാഗ്യം ലഭിച്ച ഈ ദൈവഭക്തന്റെ ജീവിത നാൾ വഴികളിൽ ദൈവം അനുവദിച്ച കഷ്ടതകൾ ശ്രോതാക്കൾക്ക് സുപരിചിതമാണ്. കേവലം യോസഫ് കണ്ട സ്വപ്നവും പിതാവിന്റെ വാത്സല്യവും സത്യസന്ധതയും ഒക്കെ ഭവനത്തിനും സഹോദരന്മാരുടെ നടുവിലും തന്നെ ഒറ്റപ്പെട്ടവനാക്കിയെന്നും എടുത്ത നിലപാടുകൾ നിമിത്തം കാരാഗ്രഹവാസത്തിൽ എത്തിച്ചെന്നുമൊക്കെ കാരണം കണ്ടെത്താമെങ്കിലും മറിച്ച് കാലക്രമേണ സംഭവിക്കേണ്ട ദൈവിക വാഗ്ദാനത്തിന്റെ നിവർത്തീകരണത്തിനായി തനിക്കും ഒരു ഭാഗമായി തീരാൻ കഴിഞ്ഞു എന്ന വെളിപ്പാടിൽ ഈ ദൈവഭക്തൻ നടന്നുവെന്ന് വേണം ചിന്തിക്കാൻ. ഈ ദൈവഭക്തന്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ബുദ്ധി ഉപദേശിക്കുന്നു. കഷ്ടതകളുടെ കയ്പ് നേരിതി പാനം ചെയ്യുന്നുവെങ്കിൽ ദൈവം അനുവദിച്ചതാണ്, വേറെ ഒന്നിനുമല്ല. അതിമഹത്തായ ദൈവിക വാഗ്ദാനത്തിന്റെ നിവർത്തീകരണത്തിനായി നീയും ഒരു ഭാഗമായി തീരാൻ. പ്രിയ ശ്രോതാവെ, നിശ്രദ്ധിക്കപ്പെടാത്തവനായി ഒറ്റപ്പെട്ടവനായി മാറ്റി നിർത്തപ്പെട്ടവനായി മാറുന്നുവെങ്കിൽ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കേണ്ട, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് അംഗീകരിക്കുന്നില്ലെന്ന്, പകരം ദൈവം നിന്നെ അധികമായി മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ പദ്ധതിക്കായി ഏൽപ്പിച്ചു നൽകുക. ഈ ചിന്തയാൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.